അമ്മയുടെ വാക്കുകൾ. എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്, എനിക്കും സഹനങ്ങളുടെ കുരിശിൽ മരിക്കണം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സന്യസ്തരുടെ വ്രതവാഗ്ദാന സമയത്ത് ഈശോയെ മണവാളനായി സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായി കാർമ്മികൻ കുരിശുരൂപം നൽകുകയും കുരിശു ചുംബിക്കുകയും ചെയ്യുന്ന രംഗം ഏറെ ഹൃദയസ്പർശിയാണ്. അതുപോലെ വിവാഹാനന്തരം ഗൃഹപ്രവേശനം ചെയ്യുന്ന സമയത്ത് വരൻ്റെ അമ്മ മരുമകളുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും കുരിശു മുത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവസ്മരണ ഉണർത്തുന്ന ഒരു ആചാരം എന്നതിനപ്പുറം ഏറെ അർത്ഥമുള്ള ഒരു കർമ്മമാണിത്. നെടുകെ വരച്ച കുരിശിൻ്റെ വര നമ്മുടെ അഹത്തെ ഛേദിച്ചു കളയുന്നതിൻ്റെ പ്രതീകമാണ്. ഇനി അഹം നീ ഇവിടെ എടുക്കരുത്. നീ എന്ന ഭാവത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ കുരിശുവരയിലുമുള്ളത്. ഇരുവശങ്ങളിലേക്കും കൈകൾ നിവർത്തി എല്ലാം നിന്റേത് എന്റേതല്ല എന്ന അഹനിഷേധത്തിന്റെ ഭാവം ഓരോ കുരിശിലുമുണ്ട്. സ്നേഹമുള്ളവരെ, അഹത്തോടെ ജീവിച്ചവരൊക്കെ മനുഷ്യരും അഹത്തെ കീഴടക്കിയവരൊക്കെ വിശുദ്ധരുമായി. കുരിശ് കയ്യിൽ തന്ന ശേഷം അന്ന് നമ്മോട് പറഞ്ഞതെന്താണ്? നിനക്ക് വരാൻ പോകുന്നതും നിന്റെ കൂടെയുള്ളതും കുരിശാണ്. എന്നാൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഈ കുരിശു മാത്രമാണെന്ന് കാലം നമ്മെ പഠിപ്പിക്കുന്നു. കൊന്തമണികൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കുരിശിലല്ലേ? അൽഫോൻസാമ്മ കുരിശ് ചുംബിക്കുകയായിരുന്നില്ല, കുരിശ് അവളെ ചുംബിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഇങ്ങനെ പറയാനായത്, എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്, എനിക്കും സഹനത്തിൻ്റെ കുരിശിൽ മരിക്കണമെന്ന്. ഭൂമിയിലേക്ക് പിറന്ന് വീണപ്പോൾ തന്നെ ദൈവം അവളുടെ നിറകിയിൽ കുരിശു വരച്ചു. ഒന്നും ഓർത്ത് അവൾ പിന്നെ അഹങ്കരിച്ചില്ല. സൗന്ദര്യം, സമ്പത്ത്, ബന്ധങ്ങൾ, കുലമഹിമ ഒന്നും അവളെ തളർത്തിയില്ല. ജീവിതത്തിൻ്റെ ഓരോ നാഴികയിലും അവൾ കുരിശ് കയ്യിൽ പിടിച്ചു. അപ്പോൾ കുരിശ് അവളെ ചുംബിച്ചു. നമ്മുടെ അഹത്തെയും ഇല്ലാതാക്കുവാൻ ദൈവം അയക്കുന്ന മാർഗങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന കുരിശുകൾ. മിഴി പൂട്ടാത്ത അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഓരോ കുരിശിലുമുണ്ട്. സഹനങ്ങളെ ഓർത്ത് നാം ഭയപ്പെടുമ്പോൾ സഹനമയക്കുന്നവൻ്റെ സ്നേഹത്തിലേക്ക് മിഴിയുയർത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ദാഹാർത്ഥനായ ഭിക്ഷു മൺകൂജിയിൽ നിന്നും വെള്ളം കുടിച്ചു. ഹാ, എന്തൊരു കുളിർമ! മൺകൂജ ഇങ്ങനെ ഉത്തരം അരുളി, എരിയുന്ന അഗ്നിയിലല്ലേ എന്നെ ചുട്ടെടുത്തത്. അഹം പോയി, വെന്തു പാകമായ കുടം പോലെയാവണം നാം ഓരോരുത്തരും. സഹനത്തിൻ്റെ ഓരോ കണികയിലും ദൈവം അനുഗ്രഹത്തിൻ്റെ കുളിർമ നിറച്ചു വച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ജീവിയുടെ ഉണർവേകും വചനങ്ങൾ ജീവി.